ശരി കൂട്ടുകാരെ, അടുത്ത് നമുക്ക് മൂന്ന് അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. തുടങ്ങാം. പാ, വാ, ഡ. എന്താണ് പാ, വാ, ഡ? പാവാട അല്ലേ. ഇനി അടുത്ത നമുക്ക് നോക്കാം. താ, മ, ര. എന്താണത്? താ, മ, ര. താമര. താമര എവിടെയാണ് നമ്മൾ കാണാറ്? താമര നമ്മൾ കൂടുതലും വെള്ളത്തിലാണ് കാണാറ്, അല്ലേ. കുളങ്ങളിലൊക്കെ നമ്മൾ താമര കാണും, അല്ലേ. ഇനി അടുത്ത നോക്കാം. കാ, ര, ഡി. കരടി. എന്താണത്? കാ, ര, ഡി. കരടി. കരടിയെ നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? കരടിയെ നമ്മൾ വനത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ കണ്ടിട്ടുണ്ട്, അല്ലേ. ഇനി അടുത്ത നമുക്ക് നോക്കാം. തൂ, വൽ. അല്ലേ. എന്താണത്? തൂ, വ, ഇൽ. തൂവൽ അല്ലേ. തൂവൽ എന്താണ്? കോഴിക്ക് തൂവലുണ്ട്, പക്ഷികൾക്ക് എല്ലാവർക്കും തൂവലുണ്ട്. ആ തൂവലിൻ്റെ സഹായം കൊണ്ടാണ് പക്ഷികൾ വാനത്തിൽ പറക്കുന്നത്, അല്ലേ. ആകാശത്ത് പറക്കുന്നത് അതിൻ്റെ കഴിവ് കൊണ്ടല്ലേ. ശരി, ഇനി അടുത്ത നമുക്ക് നോക്കാം. ആ, ര, ണ. അരണ. എന്താണത്? ആ, ര, ണ. അരണ. അരണയും ഒരു ജീവിയാണ്, അല്ലേ. എല്ലാവർക്കും അറിയാം അരണ ഒരു ജീവിയാണ്. ഇനി അടുത്ത നമുക്ക് നോക്കാം. സ, ഹാ, യം. സഹായം. എന്താണത്? സ, ഹാ, യം. സഹായം. സഹായം എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുക, അല്ലേ. നമുക്കിപ്പോൾ വയസ്സായ ഒരാൾക്ക് നടക്കാൻ പറ്റണില്ല, പക്ഷേ അവർക്ക് റോഡ് അപ്പുറത്തേക്ക് കടക്കണം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കടക്കണം. അങ്ങനെ ഉണ്ടാവും നമ്മൾ അവരെ കയ്യെ പിടിച്ച് അപ്പുറത്തേക്ക് ആക്കുന്നത്, അല്ലേ. അതിന് നമ്മൾ സഹായം എന്ന് പറയുന്നു, അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരെയും സഹായിക്കണം. മനസ്സിലായോ? അപ്പോൾ അടുത്ത വാക്ക് നമുക്ക് നോക്കാം. ശരി, അടുത്ത വാക്ക്. തൂ, ള, സി. തുളസി. എന്താണത്? തൂ, ള, സി. തുളസി. തുളസി എന്തിനാണ് ഉപയോഗിക്കുക? തുളസി ഒരു നല്ല മരുന്നാണ്, അല്ലേ. നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും സൂക്കടന്നൊക്കെ തുളസി തിന്നും. ചിലവർ കുളിച്ചു കഴിഞ്ഞാൽ തലയിൽ തുളസി ചൂടും. ദൈവത്തിന് നമ്മൾ തുളസിയുടെ മാല ഉണ്ടാക്കി അണിഞ്ഞു കൊടുക്കും, അല്ലേ. തുളസി ഒരുപാട് നല്ല ഒരു ഔഷധം തന്നെയാണെന്ന് പറയാം. ശരി, അടുത്ത നമുക്ക് നോക്കാം. അടുത്തത്, ക, രു, ണ. കരുണ. എന്താണ്?
കരുണ. കരുണ എന്ന് പറഞ്ഞാൽ എന്താണ്? കരുണ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളോട് തോന്നുന്ന അലിവ്, അല്ലെങ്കിൽ ഒരാളോട് നമുക്ക് തോന്നുന്ന ഒരു സ്നേഹം. നമുക്ക് ഒരാൾ വിഷമത്തിൽ കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല, അപ്പം അതിന് നമ്മൾ ശരിക്കും കരുണ എന്നാണ് പറയുന്നത്. അടുത്തത് നോക്കാം. അടുത്തത് വിവരം. എന്താണത്? വിവരം. വിവരം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമുക്ക് ഒരാളെ പറ്റി അറിയിപ്പ് കിട്ടുമ്പോൾ അതിന് നമ്മൾ വിവരം കിട്ടി എന്ന് പറയും, അല്ലേ? അതേസമയം വിവരത്തിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. എന്താണ്? നമുക്ക് ഉള്ള ജ്ഞാനം എന്ന് പറയാം. അതായത് നമുക്ക് ബുദ്ധിയുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ. ഒരാൾ ചിലപ്പോൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുറച്ച് വിവരമുണ്ട് അല്ലേ. കാരണം നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ഉത്തരം പറയാൻ പറ്റുന്നുണ്ട്, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് വിവരം ഉള്ളത് കൊണ്ടാണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം. മാലഘ. എന്താണത്? മാലാഘ. മാലാഖയെ കണ്ടിട്ടുണ്ടോ? മാലാഖ എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ടി വിയിലൊക്കെ കാണാറുണ്ട്, വെള്ള ഉടുപ്പൊക്കെ ഇട്ട് നമ്മളെ പൂമ്പാറ്റയെ പോലെ ഒരു ചിറകൊക്കെ ഉള്ളത് മാലാഖ എന്ന് പറയുന്നത്. മാലാഖ എന്ന് പറയുന്നത് എപ്പോഴും നന്മ മാത്രം വിചാരിക്കുന്നതിനാണ് നമ്മൾ മാലാഖ എന്ന് പറയുന്നവരെ, അല്ലേ? നമ്മൾ പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും മാലാഖയായിട്ട് സ്വർഗത്തിലുണ്ടാകും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ അതാണ് ഈ പറയുന്ന മാലാഖ. അടുത്ത നമുക്ക് നോക്കാം. അരുവി. എന്താണത്? അരുവി. അരുവി എന്ന് പറഞ്ഞാൽ എന്താ? അരുവി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ ഈ പറയുന്ന കുളം എന്ന് പറയുന്നില്ലേ, അങ്ങനെയുള്ള ഒരു ജലം ഉള്ളൊരു സ്ഥലമാണ് അരുവി എന്ന് പറയുന്നത്. മനസ്സിലായോ കൂട്ടുകാർക്ക്? അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അടുത്തത് ആയുധം. ആയുധം എന്താണത്? ആയുധം. ആയുധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ കൂട്ടുകാർക്ക്? ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തും, ഇപ്പോൾ ഒരു കത്തി ആയിക്കോട്ടെ, എല്ലാം ഒരു കത്രിക ആയിക്കോട്ടെ, വാളായിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ ആയുധം എന്നാണ് പറയുന്നത്. മനസ്സിലായോ കൂട്ടുകാർക്ക്? ഇനി അടുത്ത വാക്ക് നോക്കാം. തവള. എന്താണത്? തവള. തവളയെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ, എല്ലാവരും തവളയെ കണ്ടിട്ടുണ്ട്. അതും ഞാൻ പറഞ്ഞ പോലെ കുളങ്ങളിലാണ് കാണപ്പെടുന്നത്. കൂടുതലും ഒരുപാട് വയലുകളൊക്കെ ഉള്ള വീട് എന്നുവെച്ചാൽ ഒരുപാട് വയലുകളുടെ അടുത്താണ് ഒരാളുടെ വീടെങ്കിൽ ആ വീട്ടിൽ കൂടുതലും തവളകൾ വരും മഴക്കാലത്തൊക്കെ അല്ലേ. ശരി, ഇനി അടുത്ത നമുക്ക് നോക്കാം. എന്താണത്? എരുമ. മനസ്സിലെ? എരുമ എല്ലാവരും കണ്ടിട്ടുണ്ട്. എരുമ എന്തിനാ ഉപയോഗിക്കുന്നത്? നമുക്ക് എരുമ പാല് തരുന്നുണ്ട് അല്ലേ.
അതുകൊണ്ട് നമ്മൾ വെണ്ണ ഉണ്ടാക്കും, തൈര് ഉണ്ടാക്കും, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പാല് കൊണ്ട്, അല്ലേ? അപ്പോൾ ഇനി ലാസ്റ്റത്തെ ഒരു വാക്ക് നമുക്ക് നോക്കാം. അടുത്തത് ഉരൽ. എന്താണത്? ഉ ര ഉൽ ഉരൽ. അപ്പം എല്ലാവരും ഉരൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ചില വീടുകളിൽ അത് കാണപ്പെടില്ല. പക്ഷെ ഉരൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു വസ്തുവാണ് ഉരൽ, കണ്ടില്ലേ? അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ വാക്കുകളും നമുക്ക് നോക്കാം. പാ വാ ഡാ, പാവാട. അടുത്തത് താമര, താമര. കരടി, കരടി. തൂവ എൽ, തൂവൽ. അരണ, അരണ. സഹായം, സഹായം. തുളസി, തുളസി. കരുണ, കരുണ. വിവരം, വിവരം. മാലാഘ, മാലാഘ. അരുവി, അരുവി. ആയുധം, ആയുധം. തവള, തവള. എരുമ, എരുമ. ഉരൽ, ഉരൽ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ മൂന്ന് അക്ഷര വാക്കുകൾ മനസ്സിലായി അല്ലേ?